ചാർജസ് കരെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഡിലീറ്റ് ചെയ്യപ്പെട്ട ഒരു വീഡിയോയില് വിവാദമായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായത്തെയോ സമൂഹത്തെയോ പറ്റിയുള്ള എന്തെങ്കിലും പരാമർശങ്ങൾ, നമ്മുടെ സമൂഹത്തെ ഹനിക്കുന്ന, സാമൂഹിക ജീവിതത്തെ ഹനിക്കുന്ന, മതങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന, വിശ്വാസികളെ തമ്മിൽ അടുപ്പിക്കുന്ന എന്തൊക്കെയോ ഉണ്ട് എന്ന രീതിയിൽ പ്രചരിച്ചിരുന്നു. ആ വീഡിയോ ഞാൻ കണ്ടിരുന്നില്ല. എന്നാൽ ഇന്ന് എനിക്ക് ആ വീഡിയോ കാണാൻ സാധിച്ചു. ഞാൻ വീഡിയോ കണ്ടു. കണ്ടതിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്നത് ആദ്യത്തെ ഒരു മിനിറ്റ് മുതൽ ഏകദേശം 3 മിനിറ്റ് വരെയുള്ള ഭാഗത്ത് തന്നെ ഷാജസ് കറിയ വെടി പൊട്ടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് കളമശ്ശേരിയിൽ അത്തരം ഒരു സ്ഫോടനം നടന്നപ്പോൾ തന്നെ അതിൻ്റെ പങ്ക് ഹമാസ് എന്ന് പറയുന്ന പലസ്തീൻ ഭീകര സംഘടന, അതായത് പലസ്തീനിലെ ഗാസ എന്ന് പറയുന്ന പ്രദേശത്ത് മാത്രമുള്ള ഒരു ഒരു സംഘടന, ആ സംഘടനയാണ് അല്ലെങ്കിൽ അവരുടെ അനുഭാവികളായിട്ടുള്ളവർ ഇവിടെ നടത്തിയതാണ് എന്ന രീതിയിലൊരു ഒരു ധ്വനി അവിടെ തന്നെ വരുന്നുണ്ട്. അതായത് അത് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ, അതായത് ഷാജസ് കറിയയുടെ വീഡിയോയുടെ ആ പകുതിക്ക് ശേഷം ഏകദേശം അത് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഒരു സമൂഹം, കേരളത്തിലെ ഒരു സമൂഹം തന്നെയാണ് അതിന് ഉത്തരവാദി എന്ന മട്ടിൽ, അല്ലെങ്കിൽ ഒരു സമൂഹം മുഴുവൻ തീവ്രവാദികളാണ് എന്ന് ദ്യോതിപ്പിക്കുന്ന വിധത്തിലുള്ള പരാമർശം അതിനകത്തുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ഹമാസ് എന്ന് പറയുന്നത് ഇസ്രായേൽ പലസ്തീനിലല്ല, അതായത് ഗാസയിലല്ല, കേരളത്തിലാണ്. ഇവിടെ ഉള്ളവരൊക്കെ എല്ലാം ഹമാസിൻ്റെ ആൾക്കാരാണ്, ഇവിടുത്തെ ഭീകരപ്രവർത്തനം നടത്തുന്നത് ഇവിടുത്തെ ഭീകരവാദികൾ അതൊക്കെ പിന്നെ അവരാണ് എന്ന് ഇന്റലിജൻസ് ബ്യൂറോ നേരത്തെ തന്നെ പറഞ്ഞിട്ട് എന്നൊക്കെ ഷാജസ് കറിയ പറയുന്നു. എവിടെ നിന്നാണ് അദ്ദേഹത്തിന് റിപ്പോർട്ട് കിട്ടിയത് എനിക്കറിയില്ല. അതുപോലെ കളമശ്ശേരിയിൽ സ്ഫോടനം നടന്നിട്ട് മണിക്കൂറുകൾ കൊണ്ട് അതിൻ്റെ യഥാർത്ഥ പ്രതി പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരായി തെളിവുകൾ കൊടുത്തു അദ്ദേഹമാണ് ചെയ്തതെന്നുള്ളത്. അത് അന്വേഷിച്ചിട്ട് അതിൻ്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ, മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ, ഇതുപോലെ എന്തെങ്കിലും ഗൂഢ ഉദ്ദേശങ്ങളോ ലക്ഷ്യങ്ങളോ ഉണ്ടോ, അത് പോലീസ് കണ്ടുപിടിക്കട്ടെ, അവർ പുറത്തു പറയും, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഷാജസ് കറിയ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുമ്പ് തന്നെ അത് പിന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഷാജസ് കറിയോട് പറഞ്ഞു എന്ന മട്ടിലാണ്, അല്ലെങ്കിൽ സൂചന എന്ന മട്ടിലാണ് കാര്യങ്ങൾ പറഞ്ഞത്. എന്താണ് ഈ സൂചന? എവിടെ നിന്നാണ് സൂചന കിട്ടിയത്? കേരളത്തിൽ ഈ ഇവിടെ ഇവിടെ ഇങ്ങനെ കളമശ്ശേരിയിൽ ഇങ്ങനെ ഒരു സ്ഫോടനം നടന്നത്, അല്ലെങ്കിൽ ഇസ്രായേലിനെ അവിടെ അടിക്കുന്നത് കൊണ്ട് ഇവിടെ ഹമാസ് അതിന് പ്രതികാരമായി ഇവിടെ തീർത്തതാണ് എന്നൊക്കെ എവിടെ നിന്നാണ് സൂചന കിട്ടിയത്? അത് കേരളത്തിൽ ഇത്രയ്ക്കും തീവ്രവാദികളുണ്ട്, ഇവിടെ ഉള്ള മുഴുവൻ ആൾക്കാരും തീവ്രവാദികളാണെന്ന് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും ഏറ്റവും ഉന്നതിയിലുള്ളവർ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കേരളത്തിലല്ലേ? അത് കഴിഞ്ഞിട്ടല്ലേ മറ്റേത് സംസ്ഥാനമുള്ളൂ? സാമ്പത്തികമായിട്ടോ ഭരണപരമായിട്ടോ അധികാര രാഷ്ട്രീയ മറ്റു മേഖലകളിലായിട്ടോ മറ്റു രാജ്യങ്ങളൊക്കെ ഉന്നതിയിലായിരിക്കാം. പക്ഷേ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഒരു മലയാളിയുണ്ട്. അത് ആ മലയാളിയുടെ കഴിവും പ്രാപ്തിയും അവൻ്റെ ബുദ്ധിയും ശക്തിയും അവൻ്റെ കഴിവും തന്നെയാണ് അതിനെ സ്വാധീനിക്കുന്നതും സൂചിപ്പിക്കുന്നതും. അങ്ങനെയുള്ള ഒരു ദേശത്തെ അപമാനിക്കുന്നതിന് വേണ്ടി ഷാജസ് കറിയ തൻ്റെ വീഡിയോ ഉപയോഗിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. ആ വീഡിയോ കണ്ടത് കൊണ്ട് ഇപ്പോൾ എനിക്ക് തന്നെ മനസ്സിലാക്കുന്നത് ആ വീഡിയോ ഒരുപക്ഷെ ഷാജസ് കറിയയുടെ ആ പോസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് കേരളത്തിൽ വലിയൊരു വിഭാഗീയത ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ഷാജസ് കറിയയുടെ മറുനാടൻ മലയാളി എന്ന സ്ഥാപനത്തെ പൂട്ടാൻ ഇവിടെ ഒരു വിഭാഗം നഗസികാന്തം കച്ചകെട്ടി ഇറങ്ങി നിൽക്കുന്ന അതേ അവസരത്തിൽ അതിനെ എതിർക്കുന്ന അതേ എനിക്ക് തന്നെയാണ് ഷാജസ് കറിയയുടെ ഈ വീഡിയോ എതിർക്കേണ്ടി വരുന്നത്. അല്ലാതെ അത് ഞാൻ എതിർക്കുന്നു, അതുകൊണ്ട് ഇതിനെ അനുകൂലിക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായങ്ങൾ ഡിഫറൻ്റ് ആയിട്ട് പറയാൻ വേണ്ടി തന്നെ ഡിഫറൻറ്റ് ആംഗിൾ എന്നതിൻ്റെ പേര് കൊടുത്തത്. എന്നെ വിമർശിക്കാം, ഞാൻ പറയുന്നത് തെറ്റാണെന്നുള്ളത് എനിക്ക് തിരുത്തിത്തരാം. എന്നെ വന്ന് തെറി വിളിക്കുന്നതിന് പകരം എൻ്റെ പോസ്റ്റിൻ്റെ താഴെ നിങ്ങൾക്ക് ആ കൃത്യമായി കമൻ്റ് എഴുതാം. ഇപ്പോൾ സലീം എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട് എനിക്ക്. ആ സുഹൃത്ത് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി എന്നോട് ഡീറ്റെയിൽസ് ആയിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ അയച്ചു തരുന്നു. അയച്ചു തന്നിട്ട് പറയുന്നു നിങ്ങൾ ഷാജസ് കറിയെ സപ്പോർട്ട് ചെയ്തു, പക്ഷേ ഷാജസ് കറി ഒരു വലിയൊരു മഹാപാതകമാണ് ചെയ്തത്, എന്തേ നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന്. അത് അദ്ദേഹം മാത്രമല്ല, പലരും എനിക്ക് അയച്ചിരുന്നു. പലരും എനിക്ക് അയച്ചു തന്നപ്പോൾ എനിക്ക് ആ വീഡിയോ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നാണ് വീഡിയോ കണ്ടത്. ഇന്ന് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സലീം പറഞ്ഞതാണ് ശരി. ആ വീഡിയോയെ സംബന്ധിച്ചിടത്തോളം അത് വെച്ച് നേരത്തെ പി വി അൻവറും പിണറായിയും കൂടെ ചേർന്നിട്ട് അവിടെ നിന്ന് മറുനാടൻ മലയാളിൻ്റെ ഓഫീസിൽ കയറി കാണിച്ചിട്ട് അതിക്രമം ശരിയാണ് എന്ന് ഞാൻ പറയുന്നില്ല. അത് തെറ്റ് തന്നെയാണ്, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇവിടെ ഷാജസ് കറി ഇപ്പോൾ ചെയ്ത ഈ വീഡിയോ അതിനേക്കാളും ഒക്കെ അപ്പുറത്താണ്. അതായത് വലിയ വിഭാഗീയത, വലിയ സാമൂഹിക പ്രശ്നങ്ങൾ, വലിയ സാമുദായിക പ്രശ്നങ്ങൾ, മതപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുമായിരുന്നു ആ വീഡിയോ അവിടെ തുടർന്നാൽ എന്ന് യാതൊരു കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ വീഡിയോ ഇപ്പോൾ ലഭ്യമാണ് എങ്കിലും അത് ഉള്ളവരത് റിമൂവ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ജനങ്ങളുടെ മനസ്സിൽ തീകോരി ഇടരുത്. നേരത്തെ ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു, പഞ്ഞിക്കെട്ടിന് തീപിടിക്കാൻ ഒരു പന്തത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു തീപ്പൊരി മതി. ആ തീപ്പൊരിയേക്കാൾ ഇവിടെ പന്തം തന്നെയാണ് ഷാജസ് കറി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു സ്ഫോടനം നടക്കുമ്പോൾ, കളമശ്ശേരിയിൽ ഒരു സ്ഫോടനം നടന്നു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ പിന്നിൽ ഹമാസാണ്, അല്ലെങ്കിൽ ഹമാസിന് വേണ്ടിയിട്ട് ആരൊക്കെ ചെയ്താണ്, അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ കുറേ ആൾക്കാരൊക്കെ തീവ്രവാദികളാണെന്ന് പറയുന്നതിനെ ഇവിടെ തൂക്കം ഒപ്പിച്ചതുപോലെ
ഇപ്പോ രാജീവ് ചന്ദ്രശേഖറിനെയും ദേശീയ ജനറൽ സെക്രട്ടറി അനിലാനിയെയും അതുപോലെ സന്ദീപ് വാര്യരെയൊക്കെ തൂക്കുവപ്പിച്ചുകൊണ്ട് ഷാജിസ്കറിക്കെതിരെ കേസെടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ കേസെടുത്തതുപോലെ തന്നെയാണ് ഷാജിസ്കറിയും ചെയ്തത്. അവിടെ യഹോവ സാക്ഷികളെ ഒന്ന് കൊണ്ടുവന്നു, ബാക്കിയുള്ള സമൂഹത്തെയും ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നു, അവരെ കൊണ്ടുവന്ന് സാക്ഷിയായിട്ട് ജസ്റ്റ് അവിടെ നിർത്തിക്കൊണ്ട് മറ്റൊരു സമൂഹത്തെ അങ്ങോട്ട് പൊട്ടിച്ചു. ഇതല്ലേ ഉണ്ടായത്? അതായത് ഇവിടെ പി വി അൻവറും കൂട്ടരും പിണറായി അടക്കം ആ പോലീസ് അടക്കം ഷാജിസ്കറിയോട് ചെയ്ത അതേ പ്രവൃത്തി തന്നെയാണ് അതിന് തൊട്ടു മുമ്പ് ഷാജിസ്കറി സമൂഹത്തോട് ചെയ്തത്. യഹോവ സാക്ഷികളുടെ കാര്യം പറഞ്ഞ് കൊണ്ടുവന്നതിന് ശേഷം എന്താ ഷാജിസ്കറി ചെയ്തത്? എവിടെയാണ് കൊണ്ടു നിർത്തിയത്? ഷാജിന്റെ കയ്യിൽ ആ വീഡിയോ ഉണ്ടാവുമല്ലോ, ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്ക്. ആ വീഡിയോ സാമുദായികമായി മതപരമായി ഇവിടെ കലഹമുണ്ടാക്കാൻ ഒരു പക്ഷേ അങ്ങനെ ചെയ്യാൻ സംഭവിക്കുമായിരുന്ന ഒരു വീഡിയോ തന്നെയാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. പക്ഷേ ആ വീഡിയോയുടെ പേരിൽ കലഹമുണ്ടായില്ലെങ്കിലും പിന്നീട് ഒരു വിഷയമുണ്ടാകുമ്പോൾ മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറാൻ കഴിയുന്ന രീതിയിൽ മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വീഡിയോ തന്നെയാണ് ഷാജിസ്കറിയ ചെയ്തത്. അത്തരത്തിലുള്ള വീഡിയോ ഷാജിസ്കറിയ ചെയ്യരുത്. ഞാൻ എൻ്റെ കഴിഞ്ഞ മറ്റൊരു വീഡിയോയിൽ ഷാജിസ്കറിയ പിന്നോട്ട് തിരിഞ്ഞ് നടക്കുകയാണോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ആ ചോദ്യം ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ്. മറുനാടൻ മലയാളി ചീഫ് എഡിറ്ററായിരുന്ന ഷാജിസ്കറിയ അദ്ദേഹം നൂറുകണക്കിന് കേസുകളുടെ പിന്നാലെ പോയി, അദ്ദേഹം ഒളിമാസം ഒളിവിലിരുന്ന് ഇതൊക്കെ ചെയ്തു. ഇതിന് ശേഷവും ഇപ്പോൾ വീണ്ടും ഒളിവിലേക്ക് പോകേണ്ടി വന്നൊരു സാഹചര്യം ഷാജിസ്കറിക്ക് ഉണ്ടായെങ്കിൽ അത് ഷാജിസ്കറിയെ തന്നെ ഉണ്ടാക്കിയതാണ്. ഈ വീഡിയോ എന്ന് പറയുന്നത് ഈ സമയത്ത് ആ സ്ഫോടനത്തിൻ്റെ സമയത്ത് ഒരല്പം സംയമനത്തോടെ കൂടി ചെയ്യേണ്ടതായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോകളിൽ പലപ്പോഴും പറയാറുണ്ട്, ഏതെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ ചാടി കയറി വീഡിയോ ചെയ്യാറില്ല, ഒരല്പം ആലോചിച്ച് ഒന്നോ രണ്ടോ മണിക്കൂർ ഒന്ന് കാത്തിരുന്നിട്ട് എന്താണ് ആ സംഭവം എന്നൊന്ന് വാച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ സാധ്യതകൾ കണക്കൂട്ടി മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ എന്നുള്ളത്. ഇപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്, എന്താ നിങ്ങൾ സമയത്ത് ചെയ്യാത്ത, നിങ്ങൾ ഉറപ്പെഴുന്നിട്ടിട്ട് ഇപ്പോഴാണോ വന്നതെന്ന്. എനിക്ക് ഉറങ്ങിയെഴുന്നിട്ടിട്ട് മതി, കാരണം എനിക്ക് നാളെ ഇതിൻ്റെ പേരിൽ കേസും വഴക്കും കൊണ്ട് നടക്കാൻ സമയമില്ല. അതുകൊണ്ടാണ് കളമശ്ശേരി സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് മാർട്ടിൻ അവിടെ വന്ന് ഹാജരായി കുറ്റം സ്വയം ഏറ്റെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഷാജിസ്കറിയുടെ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് എവിടെ എത്തുമായിരുന്നു കേരളം എന്ന് ഷാജൻ ഒന്ന് ആലോചിച്ചാൽ മതി, മനസ്സിലാവും. പകുതിക്ക് ശേഷം ഷാജൻ തന്നെ വീഡിയോ ഒന്ന് കേൾക്ക്.